സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക, പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് കർമ്മനിരതരാവുക. അതാണ് കൃഷ്ണൻ ജീവിതത്തിൽ കാണിച്ചു തന്നതും നമ്മൾ പകർത്തുന്നതും. ഇന്ന് ഭാരതം അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അകത്ത്, ഭാരതത്തിനകത്ത് ധാരാളം ശത്രുക്കളുണ്ടിപ്പോൾ. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിൽപ്പെട്ട കുറേ പേര്. യഥാർത്ഥത്തിൽ നമുക്ക് പുറത്തു നിന്ന് വരുന്ന ഏത് രോഗാണുക്കളെയും കുറേയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും നമ്മുടെ ശരീരത്തിന്. അകത്ത് നിന്ന് വരുന്ന ക്യാൻസർ, അതാണിപ്പോൾ ഭാരതത്തിനകത്ത് ഒരു വലിയ ശത്രു വിഭാഗം. ഭാരതത്തെ തകർക്കാനായിട്ട് അവരിങ്ങനെ സർവതന്ത്ര സ്വതന്ത്രരായിട്ട് വിഹരിച്ചിരുന്നതാണ്. അതേപോലെ പോയിരുന്നെങ്കിൽ കൂടി വന്നുകഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം ഭാരതം മറ്റൊരു രാജ്യമാകുമായിരുന്നു. പക്ഷേ അസാധാരണമാം വിധത്തിൽ അതിന് തടയിട്ടപ്പോൾ സഹിക്കവരയ്യാതെ കുതറി മാറി എല്ലാ തിന്മകളും, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന എല്ലാ തിന്മകളും ഈ രാഷ്ട്രത്തെ തകർക്കാൻ അകത്തെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ നാടിനെ തകർക്കുന്നു. ഓർമ്മിക്കുക, ഇത് എല്ലാ രാജ്യത്തിലും ഉണ്ട്. ഇസ്രായേലിൽ വളരെ വളരെ പ്രോബ്ലമാണ് ഇപ്പോൾ, അമേരിക്കയിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും. അകത്തും ശത്രുക്കളുണ്ട്, പുറത്തും ശത്രുക്കളുണ്ട്. നമ്മുടെ ശരീരത്തിലും അങ്ങനെ തന്നെയുണ്ട്, സമൂഹത്തിലും ഉണ്ട്, കുടുംബത്തിലും ഉണ്ടാവും, സംസ്കാരത്തിലും ഉണ്ട്, രാഷ്ട്രത്തിലും ഉണ്ട്. അകത്തും പുറത്തും ശത്രുക്കൾ, അതിനെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് നന്മകളെ വളർത്തിക്കൊണ്ട് തിന്മകളെ തകർത്തുകൊണ്ട് പോകാൻ ജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നന്മകൾ 70-75% തിന്മകൾ 20-25% നിയന്ത്രണാധീനമാകുന്നത്. ഏതായാലും ഇതെല്ലാം നമ്മളുടെ വ്യക്തി ജീവിതത്തിലുള്ളതുപോലെ രാഷ്ട്ര ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, അപ്പുറത്ത് 11 അക്ഷൗഹിണിപ്പടകളുണ്ട്, ഇപ്പുറത്ത് 7 അക്ഷൗഹിണിപ്പടകളേ ഉള്ളൂ. അപ്പുറത്ത് ഭയങ്കര വീരന്മാരുണ്ട്, ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇപ്പുറത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ധാർമ്മികതയും നന്മയും ഇപ്പുറത്തുണ്ട് അർജുനൻ്റെ കൂടെ. അതുകൊണ്ട് ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതല്ല, അത് രണ്ടാമത്തെ പ്രശ്നം. നീ യുദ്ധം ചെയ്യുക, ധർമ്മത്തെ സംരക്ഷിക്കുക, പ്രകൃതി നിന്റെ കൂടെയുണ്ട്, ഈശ്വര ചൈതന്യം നിന്റെ കൂടെയുണ്ട്, കൃഷ്ണൻ നിന്റെ കൂടെയുണ്ട്, സദുദ്ദേശവും ധാർമ്മിക ബോധവും നിന്റെ കൂടെയുണ്ട്. അതാണ് ഇപ്പോൾ ഭാരതത്തിൽ സംഭവിക്കുന്നത്. ഭാരതത്തിനകത്തെ ക്യാൻസർ, മതമൗലികവാദ ക്യാൻസറുകളെ തകർക്കാൻ ഭാരതത്തിന് ചെങ്കൂറ്റം കിട്ടുന്നതും തലക്കനത്തോടുകൂടി ഭാരതത്തെ എതിർക്കുന്ന രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഭാരതത്തിന് സാധിക്കുന്നതും ഭാരതം എന്ന ഒരു ഈശ്വരീയത്വം, ദൈവനിർമ്മിതം ദേശം, ഹിന്ദുസ്ഥാനം പ്രചക്ഷത, ദൈവനിർമ്മിതമായ ഒരു ദേശം, ആ ദൈവനിർമ്മിതമായ ദേശത്തെ സംരക്ഷിക്കാൻ ദൈവിക ശക്തിയുണ്ടോ? പക്ഷെ ദൈവം നേരിട്ട് വന്ന് യുദ്ധം ചെയ്യില്ല, കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്തില്ല. അതുകൊണ്ട് കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് പറയുന്നു, ഭയാത് രണാതുപരതമംസ്യന്തേ ത്വാ മഹാരഥ. ഇന്നലെ എടുത്തതാണ്, മഹാരഥന്മാര് ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ധന്യതയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാരതവും ഭാരതം ഭരിക്കുന്നവരും ഭാരതീയരും ഭീരുക്കളായാൽ ഭാരതം തകർന്നു പോകും. അതാണ് ഭാരതത്തിന് സംഭവിച്ച പരാജയങ്ങൾക്കെല്ലാം കാരണം.
അപ്പോൾ അർജുനനും അത് തന്നെയാണ്, ഭയാത് രണാത് ഉപരഥ വംശ്യം ദേ ത്വാം മഹാരഥ, നീ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തില്ല എങ്കിൽ നിന്നെ ബഹുമാനിച്ചിരുന്ന ആരാധിച്ചിരുന്ന വീരനും ധീരനുമാണെന്ന് നിന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മഹാരഥന്മാർ തിരിച്ചു പറയും. പേടിച്ചരണ്ട് ഭയപ്പെട്ട് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. അവരിൽ ത്വം നീയ് ബഹുമതവും വളരെയധികം ബഹുമാനിക്കപ്പെട്ടവരുടെ മുമ്പിൽ നീയും, എല്ലാവരും നിന്നെ ബഹുമാനിച്ചിരുന്നു, അങ്ങനെയുള്ള ബഹുമാനിതനായ നീയും ബഹുമാനിക്കപ്പെട്ടവരായിട്ടുള്ള മറ്റുള്ളവരും, ഭൂത്വാ യാസ്യസിലാഘവ, നീ വളരെ ചീപ്പ്, സില്ലി, നീ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒന്നുമല്ലാത്ത മനുഷ്യനായി മാറും. ഇത് ഭാരതത്തിന് ആപ്ലിക്കബിൾ ആണ്, ഭാരതം ഭരിക്കുന്നവർക്ക് ആപ്ലിക്കബിൾ ആണ്, ഓരോ പട്ടാളക്കാരനും ആപ്ലിക്കബിൾ ആണ്, ബുദ്ധിജീവികൾക്കും ആപ്ലിക്കബിൾ ആണ്, യുക്തിവാദികൾക്കും ആപ്ലിക്കബിൾ ആണ്. ചിലപ്പോൾ ചില കമ്പനികളൊക്കെ ഭയങ്കര ക്രൈസിസ് നേരിടുമ്പോൾ കമ്പനിയിലെ ചെയർമാൻ രാജിവെച്ചു എന്ന് വിചാരിക്കാം, ടോപ്പുള്ളവരൊക്കെ രാജിവെച്ചു എന്ന് വിചാരിക്കാം, അവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. വലിയ പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും കമ്പനികൾക്കും സംഘടനകൾക്കും എല്ലാവർക്കും രാജ്യത്തിനും, നിങ്ങൾക്കറിയാം ജർമ്മനിയിൽ കൊറോണ വന്നപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആത്മഹത്യ ചെയ്തു, ലോകം അത് ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. അതായത് എന്ത് വന്നാലും അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഭരണാധികാരികൾ ആത്മഹത്യ ചെയ്യുക, ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? മറ്റുള്ളവരുടെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും പോലെ തളരില്ലേ, തകരില്ലേ? ഓർമ്മിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കൃഷ്ണൻ പറഞ്ഞത്, അതായത് നീ വളരെ ധീരനാണ്, വീരനാണ്, വീരചുര പരാക്രമിയാണ്, വലിയ, നിന്നെ എല്ലാവരും ബഹുമാനിച്ചു, പക്ഷേ യുദ്ധക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാതെ നീ പോയാൽ അവരുടെ മുമ്പിൽ നീ ഒന്നും അല്ലാതെയാണ്, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അത് ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം, നമ്മുടെ മക്കൾക്കും നമുക്കും നിങ്ങളും എല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഇത്. ഇത് ഏത് RSS-കാരനും BJP-ക്കാരനും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഏത് മനുഷ്യനും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യം, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യം, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യം, പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യം, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം, ഏത് കാര്യമാണെങ്കിലും ഓർമ്മിക്കേണ്ടത് നീ ഏറ്റെടുത്ത പ്രവൃത്തിയിൽ, നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നെ ഏൽപ്പിച്ച പ്രവൃത്തിയിൽ നീ പരാജയപ്പെട്ടാൽ, ഹതോവാ, നീ പരാജയപ്പെട്ടാൽ യഥാർത്ഥത്തിൽ പ്രാപ്സ്യതി സ്വർഗം, വളരെ വളരെ അടുക്കും ചിട്ടയോടും കൂടി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു, പക്ഷെ വിജയിക്കാൻ സാധിച്ചില്ല. ശരിക്ക് ഒരു വരി പെട്ടെന്ന് ഓർത്തുപോയത്, പാർലമെൻറ്റിൽ രണ്ടംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന BJP-യെ കുറിച്ച് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു, ഒരിക്കൽ ഭാരതം ഭരിക്കുന്ന ലെവലിലേക്ക് ഞങ്ങൾ മാറും, ഇപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കാരെ ഉള്ളൂ എങ്കിൽ പോലും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഞങ്ങൾ പ്രവർത്തിക്കും, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ വിജയിക്കും, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം, ഞങ്ങൾ അടരാടിക്കൊണ്ടേയിരിക്കും. ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം, ഞങ്ങൾ ഭരണത്തിൽ കസേരയിലെത്തും, അന്ന് നിങ്ങൾ പ്രതിപക്ഷത്തൊന്നും ഇല്ലാതെയാകും. എത്ര എത്ര ഗംഭീരമായിട്ടുള്ള കമൻറ്റുകളാണ് നോക്കുക. അന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ചിരിച്ചു, ഇന്ന് കോൺഗ്രസ്സുകാരെ കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്നു. 36-ൽ 33 സീറ്റും കിട്ടുമ്പോൾ ആരാ കരയുന്നേ? ചിന്തിച്ചു, ഈ വരി എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഭഗവത്ഗീത അർജുനനോ അത് പറയുന്ന കേൾക്കുന്ന നമുക്കോ മാത്രമല്ല, ആത്മീയ മണ്ഡലത്തിലുള്ളവർക്ക് മാത്രമല്ല, സാമ്പത്തിക മണ്ഡലത്തിലുള്ളവർക്ക്, സാമൂഹിക മണ്ഡലത്തിലുള്ളവർക്ക്, അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിൽ, ശാസ്ത്ര മണ്ഡലത്തിൽ, ഇന്ന് പിനാക മിസൈൽ രണ്ടെണ്ണം ഒരുമിച്ച് ഇട്ടിട്ട് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. 20 April 2020 പുതിയ ഭാരതത്തിലെ 6-ാമത്തെ സബ്മറൈൻ റിലീസ് ചെയ്യുകയാണ്. അതായത് ഞങ്ങൾ ചെയ്യും, ആര് നമ്മളെ തടഞ്ഞാലും എതിർത്താലും ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ ആ ലെവലിലെത്തും.
മാത്രമല്ല ഞങ്ങളെ ചൊറിഞ്ഞാൽ കേറി അടിക്കും കാത്തിരിക്കില്ല എന്ന് വരെ പറഞ്ഞു ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയുടെ മണ്ണിലിരുന്നോട്ട്. ഇതാണത് ഞങ്ങൾ പരാജയപ്പെട്ടോ ജയിക്കുമോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. അതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാവാ ഭുക്ഷ്യതേ മഹീം. നീ വിജയിച്ചാൽ ഒരു രാജാവായി സിംഹാസനത്തിലിരുന്ന് രാഷ്ട്രത്തെ ഭരിച്ച് ഏറ്റവുമധികം ധന്യമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കി അതിനെ മാറ്റുക. ഇത് കേട്ട ഈ വരി കേട്ട നിങ്ങൾ ഒരു വരി ഓർക്കണം. എന്താ അത്? വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ പറയുന്നത് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ബലേഷു കദാചന. കർമ്മത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചും റിവാർഡിനെ കുറിച്ചും നീ പരിധിക്കപ്പുറം വേവലാതിപ്പെടണ്ട. നീ കർമ്മം ചെയ്താൽ മതി, കർമ്മത്തിൻ്റെ റിസൾട്ടും കർമ്മത്തിൻ്റെ റിവാർഡും അത് ഫോളോ ചെയ്തോളും ഓട്ടോമാറ്റിക്കലി. നല്ലോണം പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതി. നല്ലോണം പഠിച്ച് എഴുതി കഴിഞ്ഞാൽ എ പ്ലസ് കിട്ടും, നല്ല ഹൈ മാർക്ക് കിട്ടും. എ പ്ലസ് കിട്ടുമോ ഹൈ മാർക്ക് കിട്ടുമോ പത്ത് റാങ്കിൻ്റെ ഉള്ളിൽ വരുമോ എന്ന് മാത്രം ചിന്തിച്ചിട്ട് നീ പഠിക്കണ്ട. പഠിക്കേണ്ട ഉത്തരവാദിത്വം ചെയ്യൂ. നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൂ, നിനക്ക് ലഭിക്കും. ലഭിക്കുമോ ലഭിക്കുമോ എനിക്ക് ആ പോസ്റ്റ് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യല്ലേ. ഇവിടെ കർമ്മത്തിലാണ് അധികാരം, റിസൾട്ടിലും റിവാർഡിലും അധികാരമില്ല എന്ന് പറയുന്നതിനെ കുറേ കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും എന്താ പറയുക, നീ കർമ്മം ചെയ്തോ അതിൻ്റെ റിസൾട്ടും ബാക്കിയുള്ളതൊക്കെ ഞാൻ മേടിച്ചോളാം എന്ന് തൊഴിലാളിയോട് മുതലാളി പറയുന്ന മാതിരിയാണ്. കർമ്മത്തിൻ്റെ ഫലം നിനക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഈ വരി നോക്കാം. ജിത്വാവാ ഭുക്ഷ്യതേ മഹീം. നിന്റെ കർമ്മത്തിൽ നീ വിജയിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഒരു രാജാവായി എത്രത്തോളം ധന്യമായി ജനതയ്ക്കും നിനക്കും ഈ ഭൂമിയെ അല്ലെങ്കിൽ രാജ്യത്തെ അനുഭവിക്കാൻ സാധിക്കുമോ അനുഭവിക്കുക, ആഹ്ലാദിക്കുക, എൻജോയ് ചെയ്യുക, അതിൻ്റെ ഫലവും പ്രതിഫലവും എല്ലാം ആസ്വദിച്ച് ജീവിക്കുക. പരാജയപ്പെട്ടാൽ ഞാൻ ചെയ്യാനുള്ള കർത്തവ്യം ചെയ്തു, അത് പൂർണ്ണമായിട്ടും സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി വിത്ത് ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോടുകൂടി ചെയ്തു. പരാജയപ്പെട്ടു, അതതിൻ്റെ ഭാഗം. രണ്ടും പരാജയപ്പെട്ടാൽ വീരസ്വർഗം, വിജയിച്ചാൽ ഈ രാജ്യം മുഴുവനും അനുഭവിക്കാനുള്ള യോഗം. മാത്രമല്ല തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ, അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര ഉത്തിഷ്ഠ. മാത്രമല്ല യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ കൃതനിശ്ചയത്തോടുകൂടി നീ ശരിക്ക് ശരിക്ക് എഴുന്നേറ്റു അടരാടുക. ഇന്ന് ഭാരതമെമ്പാടും ഈ രാമജന്മഭൂമി രാമ നവമി തീർത്ഥയാത്രയ്ക്ക് അല്ലെങ്കിൽ ശോഭയാത്രയ്ക്ക് എതിരെ കല്ലെറിഞ്ഞവരെ അടിച്ചു ഒതുക്കുന്നത് തന്നെ ഈ ഒരു ദൗത്യമാണ്. എല്ലാ രോഗങ്ങളും പുറത്തേക്ക് വരികയാണ്. ഈ നാടിൻ്റെ ക്യാൻസർ പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യാൻ ശരീരമാകുന്ന ഭാരതം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതായത് പറമ്പ് അല്ലെങ്കിൽ മുറ്റം ക്ലീനാണ്, മുറ്റം ക്ലീനാണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് ജോലിക്കാരി വീട്ടിലെ ഉടമസ്ഥനോട് പറയുമ്പോൾ, വീട്ടിലെ ഉടമസ്ഥൻ ജോലിക്കാരിയോട് പറയാണ് അടുത്ത മഴ പെയ്യുമ്പോൾ അറിയാം ആ മുറ്റം എങ്ങനെയുണ്ട്, എത്ര ചെടികൾ പുല്ല് ബാക്കിയുള്ളതൊക്കെ വളരുന്നുണ്ടെന്നറിയാം. അപ്പം മഴ പെയ്താലേ അറിയുള്ളൂ പുല്ലും ചെടികളും വേസ്റ്റുകളുമൊക്കെ വളരുന്നതിനെ കുറിച്ച്. അതേപോലെ ഒരു രാമനവമി ഘോഷയാത്ര, ഒരു രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം, ഒരു ഓരോ സ്ഥലത്തും നടക്കുന്ന പ്രവർത്തികൾ. തമിഴ്നാട്ടിലൊരു മണ്ഡപം ഗവൺമെൻറ് കീഴടക്കിയത്, കേരളത്തിൽ ശബരിമല തകർത്തത്, കർണാടകത്തിലെ ലിംഗായത്തുകളെ മതം മാറ്റാനായിട്ട് ക്രിസ്ത്യൻ ലോബികൾ ചെയ്തത്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ആ ജഗ്മോഹൻ റെഡ്ഡി അയാൾ പക്ക ക്രിസ്ത്യാനിയാണ്, 400-ൽ പരം ക്ഷേത്രങ്ങൾ തകർത്തത്, പള്ളികൾ പണിയാൻ പൈസ കൊടുക്കുന്നത്, അതേപോലെ ഓരോന്നിനും സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഹിന്ദുവിനെതിരായിട്ട് ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നത്. എല്ലാം വല്യച്ഛൻ്റെ മക്കളാണെന്നും പറഞ്ഞുകൊണ്ടാണ് പാണ്ഡവരിരുന്നത്. ക്ഷമിക്കാം, ഒന്നും ചെയ്യണ്ട, സാരമില്ല, എന്ത് പ്രശ്നം വന്നാലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡവരിരുന്നു.
അത് അതിക്രമിച്ച് കയറി 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 കൗരവരും കൗരവരുടെ കൂടെയുള്ളവരും ചെയ്തതാണ് ഇപ്പോ ഈ ഭാരതത്തില് ജിഹാദികളും തീവ്രവാദികളും മത കച്ചവടക്കാരും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലായിടത്തും ചെയ്യുന്നത്. ജിഹാദികളും തീവ്രവാദികളും പച്ചയ്ക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നു, മറ്റേത് ഒതുങ്ങിയും പതുങ്ങിയും ആരും കാണാതെയും അതിനേക്കാൾ നീചമായിട്ടുള്ളത് ചെയ്യുന്നു. അത് ചെയ്താലേ യഥാർത്ഥത്തില് പാണ്ഡവർക്ക് ബോധമുണ്ടാവുള്ളൂ യഥാർത്ഥ ശത്രു അകത്തും പുറത്തുള്ളത് ആരാണെന്ന്. അവിടെ നിന്ന് വേണം യഥാർത്ഥത്തിൽ ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാവാ ബോക്ഷ്യതേ മഹിം. ഇത്രയും കാലം ഉറങ്ങിയിരുന്നില്ലേ, ഒന്നും ചെയ്യാതിരുന്നില്ലേ? അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി പറഞ്ഞതിൻ്റെ പുറകെ പോയില്ലേ ഹിന്ദുക്കള്? രാമനാമം ജപിച്ച് ഗുരുവായൂരപ്പനെ പൂജിച്ചോളൂ, ഗുരുവായൂരപ്പനെ പൂജിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ പല യാഗങ്ങളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഷ്ട്രത്തെ ഉദ്ധരിക്കാനായിട്ട് ഓരോ മിനിറ്റും പ്രവർത്തിക്കേണ്ടത്, പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവന് അടുത്ത ഒരു വർഷം ലോട്ടറിയുടെ പൂരമാണ്. അടുത്ത 10 നക്ഷത്രക്കാർക്ക് ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അങ്ങനെ ഹിന്ദുവിനെ പറ്റിക്കാനും ചതിക്കാനും ജ്യോതിഷ്യന്മാർ പറഞ്ഞത് കേട്ട് ആത്മീയത തലയ്ക്കടിച്ച് ആത്മീയ മണ്ഡലത്തിൽ മാത്രം പ്രവർത്തിച്ച് എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നടന്നവര് ഇനി ചെയ്യേണ്ടത് ഇതാണ്. അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഇത്രയും കാലം ചെയ്തിട്ട് മനസ്സിലായല്ലോ കൂടെ ഉള്ളവർ പോലും എവിടെയാ നിൽക്കുന്നത് എന്ന്. ഭീഷ്മരുടെ മടിയിൽ കിടന്ന് വളർന്നതാണ്, ദ്രോണരുടെ ശിഷ്യന്മാരാണ്, പക്ഷെ എവിടെ ഇരിക്കുന്നു അവരെല്ലാം? എല്ലാം ജിഹാദികളുടെയും തീവ്രവാദികളുടെയും മതക്കച്ചവടക്കാരുടെയും കൂടെയാണ് ധർമ്മബോധമുള്ളവരെന്ന് പറയുന്നവർ നിൽക്കുന്നത് എന്ന് മറക്കരുത്. ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, ഇത് അർജുനന് മാത്രമൊന്നുമല്ല. അർജുനന് മാത്രമായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് 5164 വർഷമായി, പിന്നെ ഞാനും നിങ്ങളിത് എന്തിനാ കേൾക്കുന്നത്? അർജുനനും മരിച്ചു, ശ്രീകൃഷ്ണനും സ്വർഗാരോഹണം ചെയ്തു, അവിടെ പാണ്ഡവരും ഇല്ല, കൗരവരും ഇല്ല, ഭീഷ്മരും ഇല്ല, ദ്രോണരും ഇല്ല, ആരുമില്ല, പിന്നെയും ഈ ഭഗവത്ഗീത എന്തിനാ പഠിക്കുന്നേ? ഇന്നത്തെ ജീവിതത്തിൽ പകർത്താൻ ഇതൊന്നും ആർക്കും മനസ്സിലാവണില്ല. നമ്മൾ യാഗങ്ങളുടെ പുറകെ പോകുന്നു, നമ്മൾ വേറെ ചില കീർത്തനങ്ങളുടെ പുറകെ പോകുന്നു, ഉപാസന. ഈ ഉപാസനയുടെ പരമകാഷ്ഠയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്ത് നേടാനാ പോകുന്നേ? ഈശ്വര സാക്ഷാത്കാരം എടുത്ത് നേരെ സ്വർഗത്തിലേക്ക് കെട്ടിയെടുക്കാനാ? ഇവിടെ കേരളത്തില് ആത്മീയത രോഗവും അതുപോലെ തന്നെ വഴിപാടുകളും യാഗങ്ങളും ചില ധ്യാനങ്ങളും ചില ഉപാസനകളും ഒക്കെ രോഗലക്ഷണങ്ങളുമായി മാറുന്നു. രാഷ്ട്രത്തെ കുറിച്ചൊന്നും വലിയ ചിന്തയൊന്നുമില്ല, അന്നദാനം, വെടിക്കെട്ട്, പിന്നെ ഡെക്കറേഷൻ അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകുമ്പോൾ അതൊന്നും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, അതൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം ആവാം. പക്ഷെ അതിൻ്റെയൊക്കെ ലക്ഷ്യം ഹൈന്ദവ ജനതയെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക. കമ്മ്യൂണിസ്റ്റുകാരായ കോൺഗ്രസ്സുകാരായ LDFലും UDFലും BJPയിലും ഒക്കെ ഉള്ള ഹിന്ദുക്കളെ ഒരുമിച്ച് കൊണ്ടുവരിക. ഏത് കുബേരയാഗം നടത്തിയാലും ഏത് സൗന്ദര്യ ലഹരി പഠിച്ചാലും ഉപാസിച്ചാലും പൂജിച്ചാലും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ പൂർവീകരും. അതൊക്കെ ചെയ്തതിൻ്റെ കൂട്ടത്തിലാ ഭാരതം 4, 5, 6 രാജ്യമായി മാറിയത്. പ്രത്യേകിച്ചും പാകിസ്ഥാനും ബംഗ്ലാദേശും ഭാരതവുമായി മാറിയ കാലത്തും ഈ യാഗങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു. ഏതായാലും ഇനി അത് നടക്കില്ല. മുറിഞ്ഞു പോയതിനെ കൂട്ടിച്ചേർക്കും എന്ന ദൃഢനിശ്ചയം ചെയ്തവരാരും അല്ല. ആത്മീയത ഉണ്ടെങ്കിലും പ്രവൃത്തി അതിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു. അല്ലെങ്കിൽ 105 അടി പൊക്കമുള്ള ഹനുമാനെ നമ്മുടെ ഗുജറാത്തിൽ പ്രതിഷ്ഠിച്ചപ്പോ ഹനുമാന്റെ ശക്തിയെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും ചങ്കൂറ്റത്തെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോ. ഇന്നലെയോ ഇന്നോ ഏതായാലും അതുകൂടി ഒന്ന് പറഞ്ഞാൽ ബാക്കി ഏത് യാഗത്തിൻ്റെയും അർത്ഥവ്യാപ്തികളൊക്കെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ കുറേ സ്വത്തുണ്ടാക്കാനും അന്നദാനത്തിനും ബാക്കി എല്ലാത്തിനും മാത്രമാണെങ്കിൽ എന്താ ലക്ഷ്യമെന്ന് വ്യക്തമാകണം. എന്നിട്ടൊരു പരീക്ഷണം നടത്തണം, യാഗത്തിൽ പങ്കെടുത്തവരൊക്കെ റിച്ചായോ, അല്ലെങ്കിൽ 10 നക്ഷത്രത്തിൽ പെട്ടവര് അവരൊക്കെ വിഷു കഴിഞ്ഞതോടുകൂടി കോടിപ്രഭുക്കളായോ എന്നൊരു പരീക്ഷണം കൂടി നടത്തണം. ഈ കുറേയധികം ജ്യോത്സ്യന്മാര്
നാടിൻ്റെ പൈതൃകത്തെ വ്യഭിചരിക്കുന്നവര്. ഇപ്പൊ അവര് പലതും എഴുതിയതിന്റെ ചുവട്ടിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ വ്യൂവേഴ്സും ഇത് കാരണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൃഷ്ണൻ പറയുന്നത് നോക്കും, തോൽക്കുന്നോ ജയിക്കുന്നോ എന്നൊന്നും അല്ല, പക്ഷേ നിന്റെ ഉത്തരവാദിത്വം യുദ്ധം ചെയ്യലാണ്. അവിടെയാണ് ഹിന്ദുവിനുള്ള വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള കൃഷ്ണന്റെ ഉപദേശം. ഓർമ്മിക്കുക, ഏഷാതേ അടുത്ത വരി 39, ഏഷാതേ അടുത്തത് അപ്പോ 38, സുഖ ദുഃഖേ സമീകൃത്വ ലാഭാലാഭവും ജയാജയവും. കൃത്യമുള്ള വാക്കാണ്. നീ യുദ്ധം ചെയ്യുന്ന സമയത്ത് ജയിക്കുകയോ തോക്കുകയോ മറ്റുള്ളവർ എന്തു പറയും, എനിക്ക് എന്നെ പ്രകീർത്തിക്കുവോ അവഹേളിക്കുവോ അല്ല എന്നെ കളിയാക്കുവോ എന്നെ വിരല് ചൂണ്ടിക്കൊണ്ട് തെറി പറയുവോ അല്ലെങ്കിൽ എന്നെ തകർക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ ഭാവി ലോകം പറയുമോ, ആചാര്യന്മാരെന്ത് വിചാരിക്കും, പണ്ഡിതന്മാരെന്ത് വിചാരിക്കും, ലോക ജനത എന്ത് വിചാരിക്കും, അതൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാരും വിജയിച്ചിട്ടില്ല. അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർ ഉപ്പ് സത്യാഗ്രഹവും മറ്റു പല സത്യാഗ്രഹമൊക്കെ നടത്തിയിട്ട് നാടിനെ ഏറ്റവും വലിയ ഭീരുവാക്കി മാറ്റി. നാടിൻ്റെ ഭാഗം പോയപ്പോഴും പുല്ലു മുളയ്ക്കാത്ത സ്ഥലമാണ് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രവുമായിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായ സോണിയയും അതുപോലെ രാഹുൽ ഗാന്ധിയാണ് ചൈനയിലെ പ്രധാനമന്ത്രിയും പ്രീമിയറുമായിട്ട് MOU സൈൻ ചെയ്തത്. ഇവര് പ്രധാനമന്ത്രിയല്ല, ആരുമല്ല, രാഷ്ട്രീയക്കാർ തമ്മില് ഭാരതത്തെ ഒറ്റിക്കൊടുത്താൻ. കാരണം ഹിന്ദു അന്നും തളർന്നിരുന്നു, ഇതുമാതിരി വിദേശികളുടെ കീഴിലിരുന്നു. അതുകൊണ്ട് ഇന്ന് ഹിന്ദു ചെയ്യാനുള്ളതാണ് കൃഷ്ണൻ പറയുന്നത്. സുഖദുഃഖേ സമീകൃത്വ, ഏതെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ സുഖം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, അതിൽ ചിലപ്പോൾ പരാജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും, അവഹേളിക്കുന്നവരുണ്ടാവാം, അഭിനന്ദിക്കുന്നവരുണ്ടാവാം. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭവും ജയാജയവും, ഏത് മലയാളിക്ക് മനസ്സിലാവുന്ന സംസ്കൃത വാക്കാണ്. ലാഭവും നഷ്ടവും ഉണ്ടാവും, ജയവും പരാജയവും ഉണ്ടാവും, സുഖവും ദുഃഖവും ഉണ്ടാവും. അതുകൊണ്ട് യുദ്ധായ യുജ്യസ്വ, നീ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം എന്ന് വിചാരിച്ചാലും വിരോധമില്ല. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? രാജ്യം ഭരിക്കാൻ അല്ല, നേതാവാൻ അല്ല, ശത്രുക്കളെ കൊല്ലാൻ അല്ല, എനിക്ക് ധർമ്മത്തെ സംരക്ഷിക്കണം, അതും നീ ചിന്തിക്കേണ്ട. ഇപ്പോ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ യുദ്ധം ചെയ്യുന്നു, രാഷ്ട്രദ്രോഹികളെ അടിച്ചമർത്താൻ തകർക്കാൻ വേണ്ടി മാത്രം ഞാൻ യുദ്ധം ചെയ്യുന്നു, വേറെ ഒന്നും എൻ്റെ മുമ്പിലില്ല. അതാണ് യുദ്ധായ യുജ്യസ്വ, യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം. നിന്റെ കയ്യിലുള്ള സ്വത്ത് കുറെ പാപങ്ങൾക്ക് കൊടുക്കാം, എന്തിനാ? സ്വർഗം കിട്ടാനാ? അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പാപം പോകാനാണോ? അതൊന്നും എൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല. മോക്ഷം കിട്ടാനാണോ? അല്ല. നിന്റെ പൂർവീകർക്ക് സ്വർഗം കിട്ടാനാണോ? അതൊന്നും എൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഞാൻ കൊടുത്തു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികൾക്ക് മരുന്ന് കൊടുത്തു, ദാറ്റ്സ് ഓൾ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, രോഗികൾക്ക് മരുന്ന് കൊടുത്തു, അതിൻ്റെ വരുംവരായികകളോ ശരി തെറ്റുകളോ കൂടുതൽ കുറവുകളോ ഇതൊന്നും എന്നെ ബാധിക്കണില്ല. എന്ത് രസമല്ലേ അപ്രോച്ച്, ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് അപ്രോച്ച്. നമ്മളുടെ ഭരണാധികാരികളും പറഞ്ഞു, നിങ്ങൾക്കത് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നു, ഇവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ രാഷ്ട്രത്തിന് അത് ബെനിഫിഷ്യൽ ആകണം, ദാറ്റ്സ് ഓൾ. ഞങ്ങളുടെ രാഷ്ട്രം, നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. എൻ്റെ രാഷ്ട്രത്തിലെ 140 കോടി ജനതയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യൽ എൻ്റെ ഉത്തരവാദിത്വം. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. നമ്മളെ കയറി ഭരിക്കാൻ വരല്ലേ, ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ 12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് ഞങ്ങൾ തിരിച്ചു പറയും, ഏത് അമേരിക്കയാണെങ്കിലും ഏത് ജർമ്മനി ആണെങ്കിലും. ഞങ്ങള് യുദ്ധായ യുജ്യസ്വ, എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ പറയും, നിങ്ങൾ 10 വർഷത്തെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ 100 വർഷത്തെ അങ്ങോട്ട് പറയും. വായ അടപ്പിക്കാൻ സാധിച്ചത് ഈ വാക്കുകൊണ്ടാണ്, തതോ യുദ്ധായ യുജ്യസ്വ, യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ യുദ്ധം ചെയ്യുക. അതിൻ്റെ റിസൾട്ടും റിവാർഡും അഭിമാനങ്ങളും അപമാനങ്ങളും വിമർശനങ്ങളും അഭിനന്ദനങ്ങളും അതൊന്നും എടുക്കാൻ നിൽക്കണ്ട,
നമുക്ക് പിന്നീട് ചിന്തിക്കാം. യുദ്ധായ യുജ്യസ്വ, നമ്മൾ ചിലപ്പോൾ ജോലിക്കാരിയോട് പറയും അത് ഇതൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കാതെ നീ ആ കാര്യം ചെയ്തു തീർക്ക, ബാക്കിയൊന്നും നീ ചിന്തിക്കണ്ട, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കും. നമ്മൾ പറയാറില്ലേ ജോലിക്കാരിയോട്, മക്കളോട് പറയാറില്ലേ നീ വേറൊന്നും നോക്കണ്ട, ആ ലെസൺ പഠിച്ചു തീർക്ക, ആ ലെസൺ പഠിച്ചു തീർത്തിട്ട് ബാക്കിയുള്ള നമുക്ക് സംസാരിക്കാം. അതുപോലെ ആ യുദ്ധം നീ ചെയ്തു തീർക്ക, അത് യുദ്ധം ചെയ്യുന്നതിൻ്റെ വരും വരായികൾ ഒന്നും ചിന്തിക്കണ്ട. നൈവം പാപമപാപ്സ്യതി, ആ രീതിയിൽ നീ യുദ്ധം ചെയ്താൽ, കാരണം നിനക്ക് ബെനിഫിറ്റ് കിട്ടാനല്ല, പേരും പ്രസിദ്ധിക്കുമല്ല, ലോകത്തിൻ്റെ മുമ്പിൽ ആരാധ്യനാകാനല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയാവാനല്ല, അങ്ങനെ ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ ഒരു നേട്ടവും മുമ്പിൽ കാണാതെ യുദ്ധം ചെയ്താൽ അത് കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നു. അർജുനൻ ചെയ്യേണ്ട കർമ്മം അർജുന നീ കർമ്മം ധർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നു, അതുകൊണ്ട് നിനക്ക് പാപം ഏൽക്കില്ല. നിന്നെ നൈവം പാപമവാപ്സ്യതി, നിനക്ക് പാപം ഏൽക്കില്ല. ജസ്റ്റിഫിക്കേഷൻ നോക്കൂ, ലോജിക്കൽ റാഷണൽ സയന്റിഫിക്, അങ്ങനെയല്ലേ? ജഡ്ജി ഒരുവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അയാളെ തൂക്കിക്കൊന്നാൽ ജഡ്ജിക്ക് ഇൻക്രിമെന്റ് കിട്ടില്ല, പ്രൊമോഷൻ കിട്ടില്ല, കാലാവധി കൂട്ടിക്കിട്ടില്ല, ലോകം അദ്ദേഹത്തെ വാഴ്ത്തില്ല, അതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യില്ല. ജഡ്ജി പിന്നെ എന്തിനാ അയാളെ തൂക്കിക്കൊന്നത്? രാഷ്ട്രദ്രോഹിയെ ആ രാഷ്ട്രദ്രോഹം തുടർന്ന് ചെയ്യാതിരിക്കാൻ തടഞ്ഞ് അയാളെ ഇല്ലാതെയാക്കി നിയമപ്രകാരം. അത് അതുകൊണ്ട് ജഡ്ജിക്ക് നരഹത്യാ പാപമുണ്ടാവോ? കാരണം തൂക്കിക്കൊല്ലാൻ വിധിച്ചതല്ലേ, നരഹത്യയല്ലേ, ജഡ്ജിക്ക് പാപം ഉണ്ടാവില്ല. കാരണം ജഡ്ജി ചെയ്തത് ജഡ്ജി ചെയ്യുന്നു. രാമചന്ദ്രൻ നായർ എന്നുള്ള പേരാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊല്ലിക്കൊണ്ടിരുന്നത്, എന്താ പറയുക, അതിന് ആരാച്ചാല്. അദ്ദേഹം ഇപ്പോഴും രാവിലെ കുളിച്ചും നെയ്യാറ്റിങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരും. അദ്ദേഹത്തിന് ആർക്കും അറിഞ്ഞുകൂടെ ആരാച്ചാലായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഡോക്ടർമാരാണ്. അപ്പോൾ ഇത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പണ്ട്. അവരെയൊക്കെ തൂക്കിക്കൊന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? ഞാനെന്തിനു ദുഃഖിക്കണം? ഗവൺമെൻറ് ജോലി, ആ ജോലി എന്നോട് ചെയ്യാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നു. എനിക്കങ്ങനെ യാതൊരു വിധത്തിലുള്ള ബന്ധനവും അതിലുണ്ടാവേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും തൂക്കിക്കൊന്നത് നിങ്ങളുടെ മനസ്സിൽ വേദനാജനകമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നും ഞാൻ ഓർക്കാറുമില്ല, ചിന്തിക്കാറുമില്ല, അതൊക്കെ അതിൻ്റെ ഭാഗം. ഇപ്പൊ നൈവം പാപമവാപ്സ്യതി എന്ന വാക്കിൻ്റെ അർത്ഥ സന്ദേശം എത്ര ഗംഭീരമാണെന്ന് നോക്കുക. രാമേന്ദ്രനാർക്ക് ഒരു രോഗവും ഇല്ല, അങ്ങനെ നല്ല ആരോഗ്യവാനായിട്ടിരിക്കുന്നു. ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ബലം അനുഭവിക്കുമെന്നൊന്നും ആരും അദ്ദേഹത്തിന് ശപിച്ചിട്ടും ഇല്ല, ആരും അത് ഓർക്കണമില്ല, അങ്ങേരും ഓർക്കണില്ല. അപ്പൊ ആരാച്ചാര് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ദൗത്യം, ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിച്ചത് അദ്ദേഹത്തിൻ്റെ ദൗത്യം, ധർമ്മകർമ്മത്തിൻ്റെ ഭാഗം. അർജുന നീ യുദ്ധം ചെയ്യുന്നത് വലിയ വലിയ നേട്ടങ്ങൾ വാരിക്കൂട്ടാനല്ല, മറിച്ച് നിന്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കും യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ജഡ്ജി വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി വിധി പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ വരും വരായികളെ ഒന്നും ജഡ്ജി നോക്കുന്നില്ല, വരും വരായികകളെ ആരാച്ചാരും നോക്കുന്നില്ല. കാരണം അത് നോക്കേണ്ട കാര്യമില്ല, ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉത്തരവാദിത്വം. ആസ് സിംപിൾ ആസ് ദാറ്റ്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? ഭഗവത്ഗീതയെ വിവരിക്കാൻ തുടങ്ങിയ നമ്മളുടെ മനസ്സുമായിട്ട് ചേർന്ന് നമുക്കങ്ങോട്ട് ലയിച്ച് വിവരിക്കാനും ഉൾക്കൊള്ളാനൊക്കെ സാധിക്കില്ലേ? ഇത്ര ഗംഭീരമായിട്ട് സാധാരണ കാര്യമില്ല. പാരമാർത്ഥിക സത്യം കൃഷ്ണൻ പറഞ്ഞു, വ്യാവഹാരിക സത്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ലോകം നിന്റെ പ്രവൃത്തി എങ്ങനെ വിലയിരുത്തുമെന്ന് പറഞ്ഞു, നീ തന്നെ നിന്റെ പ്രവൃത്തിയെ എങ്ങനെ വിലയിരുത്തണമെന്ന് പറഞ്ഞു, എന്നിട്ട് അവസാനം നീ എന്ത് ചെയ്യണം, എന്തുകൊണ്ടത് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? തലങ്ങും വിലങ്ങും അതും ഇതും വലിച്ചു വാരി ഒന്നും പറഞ്ഞില്ല. പാരമാർത്ഥിക സത്യം ജീവാത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച്, വ്യാവഹാരിക സത്യം ജനന മരണത്തിന് ശരീരത്തിന് ഉണ്ടാവുന്നതിനെ കുറിച്ച്, പിന്നെ ജനങ്ങൾ നടു റോട്ടിൽ വെട്ടുവഴിയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങൾ നിന്നെ എങ്ങനെ കളിയാക്കും എന്നുള്ളത്, അതെല്ലാം കഴിഞ്ഞ് നിനക്ക് പാപമേൽക്കുമോ എന്നുള്ളതിന് ഉത്തരമായിട്ട് നീ ചെയ്യുന്നത് നിന്റെ ധർമ്മമാണ്. നീ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഓടിപ്പോയാൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ തോറ്റാൽ എന്തും. കൃഷ്ണൻ പറഞ്ഞില്ല ഞാൻ അവതാരമാണ്, വിശ്വരൂപം കാണിച്ച പാർട്ടിയാണ്, നിന്നെ ഞാൻ ജയിപ്പിച്ചോളാം. ഒരിടത്തും കൃഷ്ണൻ പറഞ്ഞില്ല, ഒരിടത്തും പറഞ്ഞില്ല നിന്റെ പാപം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പോലും പറഞ്ഞില്ല.
നിനക്ക് പാപം ഏൽക്കില്ലെന്നേ പറഞ്ഞുള്ളൂ. നിന്റെ പാപം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എടുത്ത് ഞാൻ കുരിശി കയറിക്കോളാന്നൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല. നിന്നെ വിജയിപ്പിച്ചോളാമെന്ന് പറഞ്ഞില്ല. നീ ധീരനാണ്, വീരനാണ്, ശൂരനാണ്, അതുകൊണ്ട് വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതും പറഞ്ഞില്ല. ഹതോവാ പ്രാപ്സ്യതി സർവം, ചിലപ്പോൾ തോറ്റു എന്ന് വരും, ചത്തുപോയി എന്ന് വരും, വിജയിച്ചു എന്ന് ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്ത് കൂളായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത്! നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലല്ലേ അവതാരമായ കൃഷ്ണൻ മാർഗനിർദ്ദേശം നൽകുന്നത്? നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ അത് അല്ലേ? ഇത് യുദ്ധക്ഷേത്രത്തിലല്ല, കർമ്മക്ഷേത്രത്തിലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മുടെ ഓഫീസിലാണെങ്കിലും, നമ്മുടെ കർമ്മമണ്ഡലത്തിലാണെങ്കിലും, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നീ ആ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നീ അവഹേളിതനാകും. നമുക്ക് എത്ര എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ജഡ്ജിയുടെ എക്സാമ്പിൾ എടുക്കാം, ആരാചാരുടെ എക്സാമ്പിൾ എടുക്കാം, ഒരു കോളേജ് പ്രിൻസിപ്പാളുടെ എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ പട്ടാളക്കാരുടെ എക്സാമ്പിൾ എടുക്കാം, ഭരണാധികാരിയുടെ എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യ അങ്ങനെ എടുക്കാമെന്ന് പറയുന്നത് കൊണ്ടുള്ള ഗുണം ഇന്നത്തെ കാലഘട്ടത്തിലേക്കും ഭഗവത്ഗീത അതേപോലെ എല്ലാ മണ്ഡലത്തിലും ആപ്ലിക്കബിളാണ്. അത് പറയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വളരെ വളരെ സന്തോഷമുണ്ട്. ധന്യമായ 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 ഭഗവത്ഗീത ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. നിങ്ങളുടെ പുഷ്പങ്ങൾ, നിങ്ങളുടെ പ്രണാമങ്ങൾ, പ്രാർത്ഥനകൾ എൻ്റെ കയ്യിലെടുത്ത് ശ്രീപത്മനാഭൻ്റെ പാദങ്ങളിലും പൂർണത്രയീശൻ്റെ പാദങ്ങളിലും അതേപോലെ ഗുരുവായൂരപ്പൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും സ്വാമി വിവേകാനന്ദൻ്റെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം പ്രണാമം പ്രണാമം.